ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സ്റ്റാർ സ്റ്റാർട്ടഡ് ഫാമിലിയിൽ നിന്ന് വന്ന് സ്വന്തം നിലയിൽ കഴിവ് തെളിയിച്ച അനു മോഹനാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. ജോയിൻ മീ ഇൻ വെൽക്കമിംഗ് അനു മോഹൻ ടു ദ ഷോ. വെൽക്കം. താങ്ക് യു. താങ്ക് യു. സോ ഇപ്പോൾ ഒരുപാട് മൂവീസ് ചെയ്തു എന്നിട്ട് എല്ലാവരും പല പല റോളുകൾ, അത് ഒരു എന്താ പറയുക, വന്നപ്പോൾ തന്നെ മിക്കവർക്ക് സംഭവിക്കുന്ന സ്റ്റീരിയോടിപ്പിക്കൽ റോളായി പോയി. ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് മൂവി പിക്കറ്റ് 43 എന്ന മൂവി ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി? വാട്ട് ആർ യു എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദിസ് മൂവി? എക്സ്പെക്ടേഷൻസ് ഒരുപാടുണ്ട് അല്ലേ. ഓരോ ചിത്രം ഇറങ്ങുമ്പോഴായാലും നമുക്ക് അതിൻ്റെ പീക്കിൽ തന്നെ ആയിരിക്കും പ്രതീക്ഷകൾ ഉണ്ടാവുക. ഇപ്പോൾ 2015 ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ചിത്രമാണ് പിക്കറ്റ് 43. അപ്പം ഇതിൽ ഞാൻ ത്രൂ ഔട്ടൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അജിത് കുമാർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആസ് എ ഡയറക്ടർ എന്നൊന്നും പറയാൻ എനിക്ക് ആയിട്ടില്ല. ഞാൻ രവിയേട്ടൻ എനിക്ക് നേരത്തെ പേഴ്സണലി പരിചയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പിക്കറ്റ് 43. എന്താ പറയുക, നമ്മൾ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളൊക്കെ നിൽക്കുന്ന പോലെ എല്ലാവരും ഇങ്ങനെ എന്ത് വഴക്ക് പറയുന്നല്ലോ, ഭയങ്കര സ്റ്റേൺ ആയിട്ട് കമാൻഡ് ചെയ്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഭയങ്കര ഒരു കപ്പാസിറ്റി തന്നെയാണ്. കാരണം അവിടെ ചെന്ന് അത്രയും അലേർട്ടായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും ക്രൂ മെമ്പേഴ്സിനെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൊടുത്തത്. അതെ, അതിൻ്റെ എല്ലാ ഗുണങ്ങളും എനിക്കല്ലേ അത് എന്തായാലും തോന്നി. ചെന്ന് ഇറങ്ങിയ സമയം മുതൽ അത് തോന്നി. സാധാരണ ഒരു മൂവി നമ്മൾ അങ്ങനത്തെ ക്രൗഡ് ഇല്ല അവിടെ, നമ്മൾ ക്രൂ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് നമ്മളും പേഴ്സണലി കുറച്ച് ശ്രദ്ധ എടുക്കേണ്ടിയിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ. പക്ഷേ ആ ഒരു ടെൻഷൻസ് ഒന്നും നമുക്ക് തരാണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ പോയി ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ജോളിയായിട്ട് തന്നെ നമ്മൾ അവിടെയും ഷൂട്ട് ചെയ്തു. എങ്കിലും ലേറ്റ് നൈറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ചെന്ന് നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, അവിടെ ചെന്ന് വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. സോൾജർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഫുൾ ബോഡി ലാംഗ്വേജ് എല്ലാം മാറ്റണമല്ലോ, ഒരു കുറച്ചും കൂടി സ്റ്റേൺ അത് ഇതൊക്കെ. അത് സ്റ്റേൺ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും കേട്ടോ. കാരണം ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് ഒക്കെ ഒറിജിനൽ സാധനങ്ങളായിരുന്നു. ആ ഹെൽമെറ്റ് വെച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ ബാലൻസ് ആയി. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ സ്റ്റേൺ ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു എനർജി കയറും, പിന്നെ ക്യാരക്ടർ ആവുക എന്നൊക്കെയുള്ളതല്ലേ. റിയൽ ടൈം സോൾജേഴ്സ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തു അവരോടൊക്കെ. ആ കാരണം ഞങ്ങളുടെ കൂടെ ആക്ട് ചെയ്തത് കുറേ എല്ലാം ഒറിജിനൽ സോൾജേഴ്സ് തന്നെയാണ്. ഈ പല പരേഡിലും ചെയ്യുന്നതൊക്കെ അവരൊക്കെ ഒറിജിനൽ പട്ടാളക്കാർ തന്നെയാണ്. ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇത് അറിയാൻ പറ്റും, ഇപ്പം എങ്ങനെയാണ് പരേഡ് അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒറിജിനൽ പട്ടാളക്കാർ തന്നെയാണ് അതിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയായിരുന്നു ഈ പരേഡിൻ്റെ? ട്രെയിനിങ് ഇല്ല, അവരുടെ ഒരുപാട് എക്സ്പീരിയൻസും അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ അടുത്ത് വളരെ ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് കാണാൻ പറ്റി. അതാണ് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. അതാ പറഞ്ഞത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും നമുക്കും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് പഠിക്കാനും കൂടെ വർക്ക് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ അത് വളരെയധികം ഉള്ള ഒരാളാണ് രാജു ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് മൂവിയിലായാലും സെക്കൻഡ് മൂവിയിലായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ട്. ശരിക്കും ഇപ്പോൾ സ്പെഷ്യലി ഈ ഇന്ത്യ പാക് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എല്ലാം ഭയങ്കര ഹൈ സെക്യൂരിറ്റി ഇതായിരിക്കുമല്ലോ. അപ്പോൾ കാശ്മീരിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ അവിടെ അല്ലെങ്കിലും അവിടെ ഫുൾ ടൈം 24/7 എന്ന് പറയാം, അവിടെ എല്ലാം ഫുൾ ടൈം അവിടെ അലേർട്ടാണ്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴായാലും എയർപോർട്ടിലെത്തുന്നതിന് ഒരു 2.5 kilometers മുമ്പേ അവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന് ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര അലേർട്ടായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ സിനിമയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ബൗണ്ടറീസിനപ്പുറമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ ബോണ്ടിങ്ങിൻ്റെ കാര്യമാണ് സിനിമയിൽ പറയുന്നത്. വാറിന് ഒരു പ്രോമിനൻസ് ഇല്ല, അത് സെക്കൻഡറിയാണ്. അതിനെക്കാട്ടിലുപരി ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. അപ്പം നമ്മൾ ഈ എന്താ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാലും അതിനൊക്കെ അപ്പുറം ഒരു സൗഹൃദ ബന്ധം നിലനിൽക്കും എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് ഇതിൽ ഉണ്ടാവും. ഈ മൂവിയുടെ തീം ആദ്യം കേട്ടപ്പോൾ, സ്റ്റോറി ആദ്യം കേട്ടപ്പോൾ എന്താ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ബോണ്ട് മൂവി? എനിക്കിത് തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഇതിൽ രാജുവിൻ്റെ ക്യാരക്ടർ ഇത്രയും ഭയമുള്ള ഒരു പട്ടാളക്കാരനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ എത്തിപ്പെടുകയും അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഒരു ഒരു ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറയുന്ന സാധനം. അപ്പം ആ ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ഇതിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയെ പറയുന്നത് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നത്. ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അടുത്ത ഞാൻ ഇനി കമ്മിറ്റ് ചെയ്ത രൂപേഷ് തീവ്രത്തിൻ്റെ ഡയറക്ടറുടെ മൂവിയാണ് സെക്കൻഡ് മൂവി. യൂട്യൂബ് ബ്രൂട്ടസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ബ്രൂട്ടസ് ആണോ? അതിലെല്ലാവരും ബ്രൂട്ടസ് ആണ്. അതിൽ സിറ്റുവേഷൻസ് ആയാലും ആൾക്കാരായാലും എല്ലാവരും ബ്രൂട്ടസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിത്രം, അതിപ്പോൾ January 1st ഷൂട്ട് തുടങ്ങും. ഞാൻ വണ്ടർഫുൾ ന്യൂ ഇയർ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ മൂവി റിലീസ് ചെയ്യാണ്, വേറെ മൂവിയുടെ ഷൂട്ട് ഉടനെ തുടങ്ങുകയാണ്. അപ്പോൾ പ്രോമിസിങ് ഇയർ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അങ്ങനെയാണ് പ്രതീക്ഷ, അങ്ങനെ തന്നെയാണ് ആഗ്രഹം. നടക്കട്ടെ.